നമസ്കാരം. ആറാൺമക്കളിൽ ഇളയവൻ, തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്താമോ വിശ്വാസികളായ കുടുംബത്തിൽ ജനിച്ച യോഹന്നാന്റെ അമ്മ തൻ്റെ ഓരോ കുഞ്ഞിനെയും ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. അതിലൊരാൾ സുവിശേഷ പ്രചാരകനായി തീരുമെന്ന് സ്വപ്നം കണ്ടു. മൂന്നര വർഷത്തോളം രഹസ്യമായി ഉപവാസം അനുഷ്ഠിച്ചു. അവർ പ്രാർത്ഥനാനിരതയായ കാലത്ത് കുട്ടികൾ വളർന്ന് മറ്റു ജോലികൾ തേടിപ്പോയപ്പോൾ ഒടുവിൽ കുഞ്ഞ് യോഹന്നാച്ചൻ മാത്രം അവശേഷിച്ചു. നാണും കുണുങ്ങിയും അരക്ഷിതനുമായിരുന്ന യോഹന്നാച്ചൻ സുവിശേഷകനാകാൻ ഒരു സാധ്യതയുമില്ലെന്ന് അമ്മ കരുതി. സ്കൂൾ പഠിപ്പ് കഴിഞ്ഞ സമയത്താണ് നിരണത്തെത്തിയ സുവിശേഷക സംഘത്തിൽ നിന്ന് വടക്കേന്ത്യയെക്കുറിച്ച് യോഹന്നാൻ അറിഞ്ഞത്. അതോടെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനെന്ന പോലെ വടക്കേന്ത്യയിൽ സുവിശേഷ പ്രവർത്തന ദൗത്യം ഏറ്റെടുക്കാൻ സംഘത്തിൽ ചേർന്നു. ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കാനായിരുന്നു ആലോചന. യൂറോപ്പിൽ നിന്നുള്ള സുവിശേഷ സംഘത്തിനൊപ്പം ചേരാൻ 16-കാരന് വിളി കിട്ടിയത് ജോർജ് വെർവറിൽ നിന്നായിരുന്നു. അന്ന് രാത്രി യോഹന്നാൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. തെരുവിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടാലോ, ആളുകൾ കല്ലെറിയുകയോ തല്ലുകയോ ചെയ്താലോ എന്നൊക്കെയായിരുന്നു ആശങ്കകൾ. ആ രാത്രി ദൈവസാന്നിധ്യം താൻ അറിഞ്ഞുവെന്നാണ് യോഹന്നാന്റെ ആത്മകഥയിൽ പറയുന്നത്. അടുത്ത 7 വർഷം വടക്കേന്ത്യയിൽ സുവിശേഷ പ്രചാരണം. ഓരോ ദിവസത്തെയും ടീമിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഫീൽഡ് ഇവാഞ്ചലിസ്റ്റ്, പ്രാദേശിക കോർഡിനേറ്റർ എന്നിവയെല്ലാം യോഹന്നാന്റെ ചുമതലയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ജർമ്മൻകാരി ഗിസേല അന്ന് ആ സുവിശേഷ ദൗത്യത്തിനൊപ്പം സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. തന്റെ ദർശനം പങ്കിടുന്ന ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് അന്നത്തെ ചെറിയ കാഴ്ചകൾക്കിടെ യോഹന്നാന് തോന്നി. 1971 ജോൺ ഹെഗായ് സിംഗപ്പൂരിൽ തുടങ്ങിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മാസം ചെലവഴിക്കാൻ യോഹന്നാന് ക്ഷണം കിട്ടി. അവിടെ വെച്ചുണ്ടായ ആത്മീയാനുഭവങ്ങളാണ് പിന്നീട് ഇന്ത്യ വിടാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചത്. 1974 അമേരിക്കയിലെത്തിയ അദ്ദേഹം ക്രിസ്വൽ കോളേജിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു. ആദ്യ ടീമിന് ശേഷം ഗിസലെ അവരുടെ ജന്മദേശമായ ജർമ്മനിയിൽ വെച്ച് വിവാഹം കഴിച്ചു. ഇവർക്ക് 2 മക്കളുമുണ്ട്. 1978 ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു. ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച KP യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിന് ശേഷം 1983 തിരുവല്ല നഗരത്തിന് ചേർന്ന മാഞ്ഞാടിയിൽ ഗോസ്പെൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിൽ വരവറിയിച്ചു. ആത്മീയാത്ര എന്ന സുവിശേഷ പ്രഘോഷണത്തിനായുള്ള റേഡിയോയും അവിടെ നിന്ന് ആരംഭിച്ചു. സവിശേഷമായ ശൈലിയിലൂടെ സുവിശേഷ വേലയിൽ ഏർപ്പെട്ട യോഹന്നാന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയാത്ര റേഡിയോ പ്രഭാഷണ പരമ്പരയിലൂടെ ശ്രദ്ധേയനായി. 1990 സ്വന്തം സഭയായ ബിലിവേഴ്സ് ചർച്ചിന് രൂപം നൽകി. 2003 സ്ഥാപക ബിഷപ്പായി. മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹൻ എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ക്രൈസ്തവ സഭാ നേതൃത്വത്തിലേക്ക് ഉയർന്നത് അടുത്ത കാലത്താണ്. തിരുവല്ല കുറ്റപ്പുഴ ആസ്ഥാനമായി ബിലിവേഴ്സ് സഭയോട് ചേർന്ന് ബിലിവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രി സ്ഥാപിച്ചു. 52 ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ 100+ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു. തിരുവല്ലയിൽ 200 ഏക്കർ സ്ഥലത്ത് ജൈവോദ്യാനം സ്ഥാപിച്ചു. 300+ പുസ്തകങ്ങളും രചിച്ചു. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്ന വിധം മെത്രാപ്പോലിത ഉൾപ്പെടെ 12 ബിഷപ്പുമാരാണ് ബിലിവേഴ്സ് സഭയുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. US കാനഡയിലും UK ഓസ്ട്രേലിയയിലുമായി ഏകദേശം 900 റേഡിയോ സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം നടത്തുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി എന്ന റോഡ് ടു റിയാലിറ്റി ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. ബിലിവേഴ്സ് ചർച്ചിന് ഇപ്പോൾ ശതകോടികളുടെ ആസ്തിയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലിവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. SNDP മുൻ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ MB ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായ കോന്നി ശാശ്വതികാനന്ദ ആശുപത്രി ഇപ്പോൾ ബിലിവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലാണ് നിലകൊള്ളുന്നത്. തിരുവല്ല, തൃശൂർ എന്നിവിടങ്ങളിൽ സഭയ്ക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. റാന്നി പെരുന്നാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാർമൽ ട്രസ്റ്റിൽ നിന്ന് ബിലിവേഴ്സ് ചർച്ച് വാങ്ങി. ആത്മീയാത്ര എന്ന പേരിലുള്ള സ്വന്തം ടെലിവിഷൻ ചാനലിനൊപ്പം ഒരു സ്വകാര്യ വാർത്താ ചാനലിന്റെ ഓഹരികളും യോഹന്നാന് സ്വന്തമായുണ്ട്. ആത്മീയാത്ര എന്ന ചാനൽ പിന്നീട് നിർത്തലാക്കി. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നിക്ഷേപമുണ്ട് യോഹന്നാന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 20,000 ഏക്കറിലധികം സ്ഥലം വിവിധ ട്രസ്റ്റുകളുടെ പേരിലായി സഭയ്ക്കുണ്ട്. ബിലിവേഴ്സിന്റെ മാതൃസംഘടനയായ ഗോസ്പെൽ ഏഷ്യയുടെ പേരിലും വിവിധ ഇടങ്ങളിലായി 7,000 ഏക്കറിലധികം ഭൂമിയുണ്ട്. ഹാരിസൺ മലയാളത്തിൽ നിന്ന് ബിലിവേഴ്സ് വാങ്ങിയ എരുമേലിക്കടുത്ത ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന 2,263 ഏക്കർ ഭൂമി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഏഷ്യയിൽ 200+ പുസ്തകങ്ങൾ KP യോഹന്നാന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. US 11 പുസ്തകങ്ങളും. റെവല്യൂഷൻ ഇൻ വേൾഡ് മിഷൻസ് എന്ന 39 ലക്ഷം വിറ്റഴിഞ്ഞ പുസ്തകം ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. ചെന്നൈയിലെ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്നും ഓണററി ഡോക്ടറേറ്റും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.